ഇനി ആര് പ്രധാനമന്ത്രിയാകണമെന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് എത്തിയിരിക്കുന്നത്. LDFഉം UDFഉം BJPയും കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആലപ്പുഴയിലെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം. 2019 തിരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റുകളും UDF കരസ്ഥമാക്കിയപ്പോൾ LDFന് ആകെ ജയിക്കാൻ കഴിഞ്ഞത് ഒരു സീറ്റിലാണ്. അത് ആലപ്പുഴയിലായിരുന്നു. CPIMന്റെ AM ആരിഫായിരുന്നു അന്ന് ജയിച്ച ആ ഭാഗ്യവാൻ. അവിടുത്തെ സിറ്റിംഗ് MPയായിരുന്ന KC വേണുഗോപാൽ മത്സരിക്കാതിരുന്നപ്പോൾ ഷാനിമോൾ ഉസ്മാനായിരുന്നു AM ആരിഫിന്റെ എതിരാളി. ആരിഫ് ജയിച്ചത് വെറും 10,500 വോട്ടുകൾക്കാണ്. ആലപ്പുഴ മണ്ഡലത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഏറ്റവും കൂടുതൽ കാലം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് VM സുധീരനാണ് എന്നുള്ളതാണ്. അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. ആരിഫിനെ നേരിടാനും മണ്ഡലം തിരിച്ചുപിടിക്കാനും കണ്ണൂരുകാരനായ KC വേണുഗോപാൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. നിലവിൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമായ അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ചാണ് ആലപ്പുഴയിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ മറ്റൊരു വിശേഷം, BJPയുടെ കരുത്തയായ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ആരിഫിനും വേണുഗോപാലിനും കനത്ത വെല്ലുവിളി ഉയർത്തുന്നു എന്നതാണ്. പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിലെത്തിയ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ നേടിയത് 2.5 ലക്ഷം വോട്ടാണ്. നിലവിൽ ആലപ്പുഴ മണ്ഡലത്തിൽ BJPക്ക് 2 ലക്ഷത്തിനടുത്ത് വോട്ടുകളുണ്ട്. ഇത്തവണ അവിടേക്ക് ശോഭാ സുരേന്ദ്രൻ കൂടി എത്തിയതോടെ ത്രികോണ മത്സരം തന്നെയായി ആലപ്പുഴയിലും. ആരുടെ വിജയം ആലപ്പുഴക്കാർ ആഘോഷിക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം.